അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ ഒരു കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകാം അപ്പോൾ ഇത് സവാള ഇത് ചെറിയ ഉള്ളി ഇത് കീറിയ നടുവൂന്ന് കീറിയ പച്ചമുളകാണിത് പിന്നെ ഇത് ചെറുതായിട്ട് എരിഞ്ഞ തേങ്ങ പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇത് കറിവേപ്പില ഇത് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ ഇത് പിരിയ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്ത് കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി ഇച്ചിരി ഇത് മീറ്റ് മസാല ഒരു സ്പൂൺ വലിയ സ്പൂൺ ഇട്ട് കൊടുക്കാവേ ഇത് നമ്മുടെ ഗരം മസാല ആവശ്യത്തിന് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി ഒരു ഇച്ചിരി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇച്ചിരി സവാളയും അടുത്ത ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു കുറച്ച് നല്ല പുളി വന്നൊരു തൈര് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാവേ ആവശ്യത്തിന് ഇച്ചിരി മതിച്ചിരി പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഈ അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മാത്രം പിന്നീട് പോരങ്കി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് എല്ലാം കൂട്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അകത്ത് ഇനി നമുക്ക് ബീഫ് വേകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ച് കുക്കർ അതിലേക്ക് വെക്കാം ഇപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരെട്ട് വിസിൽ കഴിയുമ്പോഴേക്കും നമുക്ക് നോക്കാം നമ്മുടെ എട്ടാമത്തെ വിസിൽ അടിക്കാൻ പോവുകയാണ് അത് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എട്ടാമത് അടിച്ചിട്ടുണ്ട് വിസിൽ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാവേ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കാം നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാതെ അതെല്ലാം കൂട്ടിട്ടൊന്ന് ഇളക്കാം ഇനി ഇളക്കുന്നതിലേക്ക് നമുക്ക് ഒരു കുടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിട്ടിട്ടുണ്ട് ഇത് നല്ലപോലെ ഇളക്കാം ഇതിപ്പോൾ നല്ലപോലെ സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം ചെറിയൊരു ബ്രൗൺ കളറാണെന്നുള്ള നമുക്ക് ഇളക്കി കൊടുക്കേണ്ടി ഇരിക്കാം ഇതിപ്പോൾ നമ്മുടെ സവാള എല്ലാം കൂടെ നല്ലപോലെ വരണ്ടിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇതിലേക്ക് ഇട്ട് ചെയ്യും
ഇതിലേക്ക് ഇട്ടോ. ഇനി നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി വഴച്ച് വഴച്ച് എടുക്കാം. നമ്മളിപ്പോൾ പഴയ ബീഫിനകത്ത് നല്ലപോലെ മസാലയൊക്കെ തേച്ചിട്ടുണ്ടെന്ന് കാരണം കൂടുതൽ മസാലകളൊന്നും നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. വേറെ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ നല്ലപോലെ സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? തേങ്ങ കൊത്തക്കിട്ടൊക്കെ സൂപ്പർ ബീഫ് ഫ്രൈ. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ ബീഫും ചോറും ഒക്കെ നമ്മളുടെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. നല്ല ചൂട് ബീഫാണ്. അത് നമുക്കിപ്പോൾ ബാവയ്ക്ക് കൊടുക്കാൻ പോവാണേ. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ബീഫ് എടുത്ത് കുറച്ച് ബീഫ് കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. എനിക്കിൻ്റെ അത് കയറുള്ള ഭയങ്കര ഇഷ്ടമാണേ. കുറച്ച് ചെറിയ കയറിൻ്റെ പീസും ചോറെടുത്തിട്ട് സൂപ്പർ. നല്ല ചൂട് ബീഫ്.